ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ കിച്ചൺ. ഇനി നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടൊരു കേക്ക് തയ്യാറാക്കിയാലോ? ഇതിന് മുട്ട വേണ്ട, അതുപോലെ തന്നെ ഷുഗർ വേണ്ട. ഗോതമ്പ് പൊടി, ശർക്കര, ഒലീവ് ഓയിൽ എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഈ കേക്ക് തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഡയബറ്റിക്കായ പേഷ്യൻസിന് പോലും ഇത് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? ഇതിനു വേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തിട്ട് ആണ് ഇതിലിട്ട് കൊടുക്കുന്നത്. 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഞാനിവിടെ ഒലീവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ, അതുപോലെ ശർക്കര, തൈര്, ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വരണം. നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ചേരണം. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1/4 കപ്പ് വീറ്റ് ഫ്ലോർ ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ഉപ്പ്, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി എന്നിവ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇടഞ്ഞു കൊടുക്കാം. ഇത് നമുക്ക് ഒന്നിച്ച് തന്നെ ചേർത്ത് കൊടുക്കാം. മൈദ കൊണ്ട് കേക്ക് ഉണ്ടാക്കുന്നത് പോലെ അല്പാൽപമായി ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മിക്സ് ആയിക്കോളും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലൊഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം, അല്പാൽപമായി നമുക്ക് വെള്ളം ഒഴിച്ച് ഇതിനൊരു തിക്ക് ബാറ്ററാക്കി മാറ്റിയെടുക്കണം. ഞാൻ ഏകദേശം 1/4 കപ്പ് വെള്ളം ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വെള്ളം കൂടിപ്പോയി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററി ശരിയാവാതെ വരും. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ തിക്ക് ബാറ്ററായിട്ട് ഇവിടെ കേക്കിൻ്റെ ബാറ്റർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം നട്ട്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിൽ ചേർക്കാം. ഞാനിവിടെ കാഷ്യൂനട്ട്, ആൽമണ്ട്, പിസ്ത എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. അല്പം കിസ്മിസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള കേക്ക് ടിന്നിലും തയ്യാറാക്കാം. ഞാനിവിടെ ബ്രെഡ് ടിന്നിലാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിൽ ബട്ടറെല്ലാം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് അടിയിലൊരു ബട്ടർ പേപ്പർ കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഓവണിലാണിത് ബേക്ക് ചെയ്യുന്നത്. ഓവൺ 15 മിനിറ്റ് ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 150 ഡിഗ്രി സെൽഷ്യസിലാണ് ഞാനിവിടെ പ്രീഹീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നന്നായി ലെവൽ ചെയ്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമുക്ക് കുറച്ച് കൂടെ നട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം. ഇതിൽ ഡേറ്റ്സ് ചേർക്കുന്നതും നല്ലൊരു ടേസ്റ്റാണ്. ഇനി നമുക്കിതിൻ്റെ എയർ ബബിൾസ് എല്ലാം പോകുന്നതിന് വേണ്ടി 2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 30 മുതൽ 35 മിനിറ്റ് വരെ 150 ഡിഗ്രി സെൽഷ്യസിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കേക്ക് തയ്യാറായിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നല്ല ക്ലിയർ ആയിട്ട് സ്റ്റിക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു 4 മണിക്കൂറിന് ശേഷമാണ് ഇതിവിടെ കട്ട് ചെയ്യുന്നത്.
ചൂടോട് കൂടി ഒരിക്കലും കേക്കൊന്നും കട്ട് ചെയ്യരുത്. കണ്ടില്ലേ, നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഏത് കേക്കും ഒരു ദിവസം ഇരുന്നതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ളത്. അതിനുശേഷമാണ് കട്ട് ചെയ്യാൻ കൂടെ നല്ലത്. കണ്ടില്ലേ, വളരെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഉള്ളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ സോഫ്റ്റായ നമ്മുടെ വീറ്റ് ജാഗറി കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ്, നമുക്ക് കുക്കറിൽ ഇത് ബേക്ക് ചെയ്യാം. സ്ക്വയറായിട്ടുള്ള അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ടിന്നിൽ ഈ കേക്ക് ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.